ക്ലാസ്സിൽ പറഞ്ഞത് സോഷ്യൽ സയൻസ് ജിയോഗ്രഫി വിഭാഗത്തിലെ അഞ്ചാമത്തെ അധ്യായം സമുദ്രവും മനുഷ്യനും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഭൂമിയെക്കുറിച്ചും, ഭൂമി അറിയപ്പെടുന്നത് നീലഗ്രഹം എന്നാണെന്നും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കുന്നതും, ഭൂമിയുടെ ഏതാണ്ട് 79% മാത്രമേ കരഭാഗമായിട്ടുള്ളൂ, ബാക്കിയുള്ള 71% കടലാണ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് കടലിന് മൂന്ന് വശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കടലിടുക്ക്, മറ്റൊന്ന് ഉൾക്കടൽ, പിന്നൊന്ന് കടൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട 5 സമുദ്രങ്ങളെ കുറിച്ചും, പിന്നീട് എന്താണ് ദ്വീപുകളെന്നും എന്താണ് ഉപദ്വീപുകളെന്നും ഈ ദ്വീപുകൾക്കും ഉപദ്വീപുകൾക്കുമുള്ള ഉദാഹരണങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ചാണ്. അതായത് സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്? പ്രധാനമായും മൂന്ന് സവിശേഷതകളാണ് സമുദ്ര ജലത്തിന് ഉള്ളത്. ഒന്ന് താപം, മറ്റൊന്ന് ലവണത്വം, പിന്നൊന്ന് സാന്ദ്രത. അതായത് സമുദ്രജലത്തിന് മൂന്ന് പ്രധാന സവിശേഷതകളാണ് ഉള്ളത്. ഒന്ന് താപം, മറ്റൊന്ന് സാന്ദ്രത, പിന്നൊന്ന് ലവണത്വം. ഈ മൂന്ന് സവിശേഷതകളാണ് സമുദ്രജലത്തിന് ഉള്ളത്. ഇനി നമുക്ക് ഈ സവിശേഷതകൾ ഓരോന്നും എന്താണെന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സമുദ്രജലത്തിലെ താപത്തിനെ കുറിച്ചാണ്. ഒന്നാമത്തെ സവിശേഷതയായ സമുദ്രജലത്തിലെ താപം. സമുദ്ര ജലത്തിലെ താപത്തിന് വ്യത്യാസമുണ്ടാകുന്നത് അക്ഷാംശീയ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ താപത്തിലെ, അതായത് സമുദ്രജലത്തിലെ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്ന അക്ഷാംശീയ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് സമുദ്രജലത്തിലെ താപത്തിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ താപം ഏറ്റവും ഉയർന്ന രീതിയിൽ അടയാളപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ അക്ഷാംശീയ സ്ഥാനങ്ങളിലെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. അതായത് ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി മുകളിലേക്കും അതുപോലെ തന്നെ ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി താഴേക്കുമായിട്ടാണ് ഈ താപനിലയിലെ വ്യത്യാസം അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ അക്ഷാംശീയ മേഖലകളിൽ നിന്നും ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും താപനിലയിൽ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. ഈ താപനിലയിലുള്ള ഈ വ്യത്യാസം ഉണ്ടാകാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സൗരോർജം ഭൂമിയിലേക്ക് പതിക്കുന്നതിനുള്ള വ്യത്യാസം. അതായത് നമുക്കറിയാം, നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, സൗരോർജം ഭൂമിയിലേക്ക് ലഭിക്കുന്നത് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. എന്താണ് സൗരോർജം ഭൂമിയിലേക്ക് പതിക്കുന്നതിനുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് ഈ താപത്തിന്റെ താപം വ്യത്യാസപ്പെടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. സൗരോർജ ലഭ്യത നമുക്ക് അറിയാം, ഓരോ സ്ഥലങ്ങളിലും കൃത്യമായിട്ടല്ല ലഭിക്കുന്നത്, ഓരോ സ്ഥലങ്ങളിലേക്കും വ്യത്യസ്ത രീതിയിലാണ്. പ്രത്യേകിച്ച് ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും എന്തെയാണ് സൗരോർജത്തിന്റെ ലഭ്യത കുറവുണ്ട്. അതിനാലാണ് അവിടെ കൂടുതൽ തണുത്ത പ്രദേശങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ സൗരോർജ ലഭ്യതയിലുള്ള വ്യത്യാസമാണ് ഒരു ഈ താപനിലയിലെ വ്യത്യാസത്തിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാരണമാണ് സമുദ്രജല പ്രവാഹങ്ങൾ. മൂന്നാമത്തെ കാരണമാണ് കാറ്റുകൾ. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സമുദ്രജലത്തിലെ താപത്തിന് എന്തുണ്ടാവുന്നത്, വ്യത്യാസങ്ങൾ അനുഭവപ്പെടാനുണ്ടായ കാരണം. ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് കടക്കാം, ലവണത്വം. എന്താണ് ലവണത്വം എന്ന് പറയുന്നത്? ലവണത്വം എന്ന് പറയുന്നത് കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണത്തെയാണ് നമ്മൾ എന്ത് പറയാ, ലവണത്വം എന്ന് പറയാം. അപ്പൊ എന്താണ് ലവണത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണത്തെയാണ് നമ്മൾ എന്ത് പറയാ, ലവണത്വം എന്ന് പറയുന്നത്. സമുദ്രങ്ങളിൽ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല ലവണത്വം നമുക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം 1000 ഗ്രാം കടൽ വെള്ളത്തിൽ ഏകദേശം 35 ഗ്രാം മാത്രമേ ലവണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സമുദ്രങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും ലവണത്വം എന്തില്ല, ഒരുപോലെ ആയിരിക്കും. ഇതുപോലെ തന്നെ ഈ ലവണത്വം എല്ലായിടത്തും ഒരുപോലെ ആവാതിരിക്കാനും, അല്ലെങ്കിൽ ഇതിന്റെ ഈ ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലിനും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, കരയാൽ ചുറ്റപ്പെട്ടുള്ള ഭാഗങ്ങളിൽ ലവണത്വം കൂടുകയാണ് ചെയ്യുന്നത്. അതായത് കരയാൽ ചുറ്റപ്പെട്ടുള്ള ഭാഗങ്ങളിൽ ലവണത്വം കൂടുന്നു. അതുപോലെ തന്നെ ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിലും ലവണത്വം കൂടുന്നുണ്ട്. അതായത് കടൽ വെള്ളം കൂടുതൽ ബാഷ്പീകരണം നടത്തുന്ന സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ലവണത്വം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞുരുകിയിട്ട്
സമുദ്രങ്ങളിലേക്ക് എത്തുന്ന ജലത്തില് ലവണാംശം കുറവായിരുന്നു. അപ്പോൾ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. അതുപോലെ തന്നെ നദികൾ വന്നു ചേരുന്ന സമുദ്ര ഭാഗങ്ങളിലും ലവണത്വം കുറയുന്നു. അതുപോലെ തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന ഇടങ്ങളിൽ ലവണത്വം കുറയുന്നു. അപ്പൊ ലവണത്വം കൂടുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് ലവണത്വം കൂടുന്ന പ്രദേശങ്ങൾ? കരയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ ലവണത്വം കൂടുന്നു. അതുപോലെ തന്നെ ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന ഇടങ്ങളിലും ലവണത്വം കൂടുന്നു. ലവണത്വം കുറയുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, മഞ്ഞുരുകി എത്തുന്ന ജലത്തില് ലവണാംശം കുറവായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും ലവണത്വം കുറവായിരിക്കും. അതുപോലെ തന്നെ നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിലും ലവണത്വം കുറവായിരിക്കും. അപ്പൊ ഇത്തരം മേഖലയിലാണ് ലവണത്വം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാരണം നോക്കാം, സാന്ദ്രത. എന്താണ് സമുദ്രജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്? സമുദ്രജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് സമുദ്രജലത്തിന്റെ കട്ടി അഥവാ ഭാരം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സമുദ്രജലത്തിന്റെ സാന്ദ്രതയെ കുറിച്ച് പറയാം. സമുദ്രജലത്തിന്റെ കട്ടി അല്ലെങ്കിൽ ഭാരം എന്നൊക്കെയാണ് എന്ത് ചെയ്യാം, സമുദ്രത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സാന്ദ്രതയും സമുദ്രഭാഗങ്ങളിൽ എല്ലായിടത്തും തന്നെ ഒരുപോലെ ആയിരിക്കില്ല. നമുക്ക് താപം വർദ്ധിക്കുമ്പോൾ, അതായത് സമുദ്രജലത്തിൽ താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ലവണത്വം കൂടുമ്പോൾ അവിടെ സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. അപ്പൊ സമുദ്രത്തിന് താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു, ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മൂന്ന് ഘടകങ്ങളും, അതായത് താപവും ലവണത്വവും, ഇവയിലുള്ള വ്യത്യാസം സമുദ്രത്തിലെ വിവിധ ചലനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ചാണ്. മൂന്ന് പ്രധാന സവിശേഷതകളും അതിന്റെ വിശദാംശങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. സമുദ്രജലത്തിലെ ഈ മൂന്ന് സവിശേഷതകൾ കാരണം സമുദ്രജലത്തിൽ വ്യത്യസ്ത ചലനങ്ങൾക്ക് കാരണമാകുന്നു. വീണ്ടും സമുദ്രജലത്തിലെ ആ ചലനങ്ങളുടെ ഭാഗമായുള്ള കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.